അല്ലാമലൈക്കും വാർമത്തല്ലാ വർക്കാത്തു നമ്മുടെ ദീനറിക ഗ്രൂപ്പിൽ സ്ഥാദന്മാരുടെ ക്ലാസ് വളരെ കുറഞ്ഞു എന്ന് വലിയൊരാക്ഷേപമുണ്ട് ഞാനിതുവരെ ഈ ഗ്രൂപ്പിലൊന്നും സംസാരിച്ചിട്ടില്ല എങ്കിൽ തന്നെയും വലിയ പരാതി സ്ഥാദുമാരിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി ഇന്ന് പ്രത്യേകിച്ച് മുഹറത്തിൻ്റെ ദിവസമാണ് ആസുറാവ് വളരെ പുണ്യമുള്ള ദിവസമാണ് തൽസംബന്ധമായി അല്പകാര്യങ്ങൾ അസുറായ സംബന്ധിച്ച് പറയുമ്പോൾ ബനു ഇസ്രായിലുകൾ അഥവാ യാക്കോബി നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പര അവർ ആസുറിനെ വളരെ പുണ്യമുള്ളതായി കാണുകയും ആ ആശുറ ദിവസം അഥവാ പത്താം ദിവസം മുഹറം പത്താം ദിവസം നോമ്പ് നോക്കൽ പതിവാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മുത്തൻബി അലൈഹി അലൈവിസ്വലം തങ്ങൾ മദീനയിൽ വരുമ്പോൾ അവിടുത്തെ യഹൂദികൾ നോമ്പ് മാറ്റിരുന്നു അങ്ങനെ നബി നബിസ് അല്ലൈവലമയുടെ അവസാന വർഷം അഥവാ ഹജ്ജത്തിൽ വീത കഴിഞ്ഞ് മദീനയിൽ ചെന്നപ്പോഴാണ് ഈ സംഭവം അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടത് യഹൂദികൾ ആശുറായ നാളിൽ അഥവാ മുഹറം മുഹറമ്പത്തിന് നോമ്പരക്ഷിക്കുന്നതായി മുത്തുൻ ബിസാഹു അലൈഹി വസ്ലമെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു നോമ്പ് നോൽക്കാൻ കാരണം അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ പ്രവാചകനാകുന്ന മുസാനബി അലിസ്സലാമിനെ ഫിറവനാകുന്ന ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് ആ സംഭവത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പ് രക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അസറഫുൽ ഹൽഖ് നബി സുല്ലാസ്ലം പറഞ്ഞു നഹ്നുഅി മുസാഖും മോസാ നബിക്ക് നിങ്ങളോടുള്ള നിങ്ങൾ മോസാ നബിയോട് നന്ദി പ്രകടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളാണ് മോസാ നബിയോട് നന്ദി പ്രകടിപ്പിക്കാൻ ഏറ്റവും അർഹരും ബന്ധപ്പെട്ടവരും എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ നബിസ് അഹു അലൈഹി വല്ലം തങ്ങൾ ആ ആശുറാദേശത്തിൽ നോമ്പ് നോൽക്കുകയും എന്നിട്ട് പറഞ്ഞു നമുക്ക് മുസ്ലിങ്ങൾ യഹൂദികളോട് തുല്യമാകാൻ പാടില്ല അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ അഥവാ ഞാൻ മരണപ്പെടാതിരുന്നാൽ ഒമ്പതും കൂടി ഞാൻ നോമ്പ് നോൽക്കും ഒമ്പതിൻ്റെ ദിവസം കൂടി നോമ്പ് അനുഷ്ഠിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നബിസ്മ നമ്മെ ഒമ്പതിൻ്റെ നോമ്പ് പിടിക്കാൻ സുന്നത്താണ് എന്ന് പിടിപ്പിച്ചേക്കുകയാണ് അപ്പൊ ഒമ്പതും പത്തും നോമ്പ് നോർക്കൽ വളരെ സുന്നത്തായ കാര്യമാണ് ഇത് സംബന്ധം ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് മഹാനായ നബി നബിസ് പറഞ്ഞു അലൈഹി നബിസ്ങ്ങൾ വർഷത്തിലൊരു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് അത് ആശുപറ ദിവസമാണ് അതുകൊണ്ട് ഫസൂമു എൻ്റെ സഹോദരന്മാരായ എൻ്റെ ഉമ്മത്തുകളായ ജനങ്ങളെ നിങ്ങളും ആ ദിവസം നോമ്പോക്കണം മാത്രമല്ല ഓസ്യൂ ഫിഹാലിയാലിക്കും നിങ്ങളൊന്ന് നിങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ മാതാപിതാക്കൾ അവർക്ക് വിശാലതയണം അഥവാ നല്ല വസ്ത്രം നല്ല ഭക്ഷണം കൊടുക്കണം അവരോട് സൗമ്യമായ പെരുമാറ്റം മുത്തരവിധങ്ങൾ വേറെ പറഞ്ഞതായി കാണാം അത് നിങ്ങൾക്ക് സാമ്പത്തികമായി ഞെരുക്കം കാരണം ഭക്ഷണത്തിന് സൗകര്യമില്ലെങ്കിൽ നല്ല സ്വഭാവം കൊണ്ടെങ്കിലും അവരോട് പെരുമാറും കുളിച്ചുകളോട് ചിത്ത പറയുകയോ അടിക്കുകയോ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടതാണ് പുണ്യ ദിവസങ്ങൾ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് പുണ്യ ദിവസങ്ങൾ അള്ളാഹു നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഓഫർ ചെയ്ത വാഗ്ദത്തം ചെയ്ത ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ കുട്ടികളെ ചീത്ത പറയുകയോ അടിക്കുകയോ വേദനിപ്പിക്കുകയോ മാനസികമായി പീഡിപ്പിക്കുകയോ ചെയ്യരുത് അവർ സൗമ്യമായും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വമാണ് ആ ദിവസങ്ങളിൽ പ്രത്യേകമായി പെരുമാറേണ്ടതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്തുകൊണ്ടെന്നാൽ ഒരു പക്ഷേ നാം ശകാരിക്കുന്ന ശകാരവാക്ക് അതിൽ കടന്നാൽ അതുകൂടി അവാഹുത്താലോ സ്വീകരിച്ചാൽ വെറുതെ എങ്കിലും ചില ആളുകൾ കുരുത്തം കെട്ടവൻ എന്നൊക്കെ പറഞ്ഞു കളിയും കുട്ടികളെ കുറച്ച് പറഞ്ഞാൽ അനുസരിക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞു കളിയും അപ്പൊ അനുസരിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അവനുസരിക്കാത്ത പരുവത്തിലേക്കായി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത്തരം ദിവസങ്ങളും സമയങ്ങളും സൂക്ഷിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ എന്താ പറഞ്ഞത് നിങ്ങളുടെ കുട്ടികൾക്ക് ഭാര്യമാർക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അഥവാ നിങ്ങളുടെ ആശ്രയിതരായ ആളുകൾക്ക് നിങ്ങൾ വിശാലതീയണം അവരുടെ ഭക്ഷണങ്ങളിൽ എലീക്കും നിങ്ങളുടെ കുടുംബങ്ങളിലും മറ്റ് ബന്ധുക്കൾക്കുമൊക്കെ നിങ്ങളെന്ത് ചെയ്യണം പരമാവധി സൗകര്യം ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട ഒത്താശികളൊക്കെ നോമ്പാണെങ്കിൽ നോമ്പ് തുറക്കാനുള്ള സൗകര്യം നോമ്പ് പിടിക്കാൻ കഴിയാത്തവർക്ക് മറ്റ് ഭക്ഷണ വിഭവങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞതിനർത്ഥം അമിതമായും അനാവശ്യമായും വിശ്രാപം ചെയ്യണമെന്നല്ല മറിച്ച് അത് വളരെ പുണ്യകരമാണ് മഹാനായ പറയുന്നു ആശുറ ദിവസത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബത്തിന് അവൻ്റെ ആളുകൾക്ക് അവൻ്റെ മാതാപിതാക്കൾക്ക് വിശാലത ചെയ്താൽ അള്ളാഹുത്താല ആ വർഷത്തെ മറ്റു ദിവസങ്ങളിലൊക്കെ അള്ളാഹുത്താല അവന് വിശാലത ചെയ്തു കൊടുക്കും അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാകുന്നു അതുപോലെ ഇന്ന് പ്രതേ അന്ന് പ്രത്യേകമായ ഒരു ആരാധനയാകുന്നു നോമ്പ് നോമ്പിനെ സംബന്ധിച്ച് അറഫ നോമ്പ് പറഞ്ഞല്ലോ നിമിതങ്ങൾ നോമ്പ് നോറ്റിയിരുന്നു ഒമ്പതിലെ നോക്കാൻ കൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ നാം ശ്രദ്ധിക്കുക ഈ നോമ്പിനെക്കുറിച്ച് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് പറഞ്ഞു ഫമൻ

ഇത് നാം കൗനിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ആസുറായിട്ട് രാത്രി ഉറക്കൊഴിക്കൽ ഒരു സുന്നത്തായ കർമ്മമാകുന്നു അതിലൊരുപാട് അത് കാറുകളും ഇതൊക്കെ വന്നിട്ടുണ്ട് അതിൽ വിശദമായിട്ട് കൂടുതൽ പറയണമെന്നില്ല നമുക്ക് പറയ പറ്റുന്നത് ആസുറായ രാവിലെ الله عبادتان لعوت الذكر سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم إن ذكر يجر بعضهم بريء سنتان إن ما هناريج بديدنا إن ذل <سؤال> سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم حديث كان نالي كلمات اون بدي واكيا اون يديم سورغتنا اه اربع سبحان الله والحمد لله ولا اله الا الله الله اكبر بين حديث سبحان الله تملا الميزان والحمد لله تملا عاني والله اكبر تملا ما بين السماء بلها സ്മഹാനുള്ള ദിക്കറ് മീസാന്റെ ഒരു തട്ടിനെയും നിറക്കും വലഹമദാഹി തം ലഹാൻ മീസാൻ്റെ രണ്ട് തട്ടിനെയും നിറക്കും പിന്നെ അവൻ്റെ പാപങ്ങളും ചെറുതും ഒരു പാപവും ബാക്കി ഉണ്ടാവുകയില്ല എല്ലാ പാപങ്ങളും അതിൽ കഴിക്കും പിന്നെയോ അള്ളാഹ്ലോ ഇത്രയും പുണ്യമുള്ള ദിക്കർ ഉൾക്കൊള്ളുന്ന ഈ ദിക്കറ് ഏഴ് പ്രാവശ്യം രാത്രിയിൽ ചൽ മറക്കരുത് അതൊന്ന് ഓർത്തുപിടിക്കുക അതുപോലെ അന്ന് പകൽ ചെയ്യേണ്ട പ്രധാന ഭാഗത്താണ് മഹാനായ അലി അള്ളിാഹു നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു അലി അള്ളിഹുനു പറയുമായിരുന്നു ചെയ്യുമായിരുന്നു ചെയ്യിക്കുമായിരുന്നു ആയിരം പ്രാവശ്യം അഹദ് എന്ന സൂറത്തിനെ സൂറത്തുല്ലഹ്ലാസിനെ ആയിരം പ്രാവശ്യം ഓതിക്കൊണ്ട് ജ്വാ ചെയ്യിപ്പിക്കുമായിരുന്നു ചെയ്യുമായിരുന്നു അപ്പോൾ അത് നമുക്ക് വളരെ പുണ്യമായ ഹലഫാ റാഷിദിൽ നിന്ന് വന്നതാണ് സലഫിൽ നിന്ന് വന്നതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ആ പത്തിൻ്റെ അന്ന് ഏതെങ്കിലും സമയത്ത് നാമും നമ്മുടെ കുടുംബവും ഒന്നിച്ചെന്ന് അല്ലെങ്കിൽ നാം നമ്മുടെ സുഹൃത്തുക്കളും ഒന്നിച്ച് പള്ളിയിലോ മജിലിസിലോ മഹൽവറയിലോ എവിടെയാണോ സൗകര്യം അവിടെ ഇരുന്നുകൊണ്ട് ആയിരം പ്രാവശ്യം കൊലവല്ല ഓതുക എന്നിട്ട് ആ ദിവസത്തിൽ അഥവാ മൊഹറം എന്ന ദിവസം ആ വർഷത്തിൻ്റെ ആരംഭമാണ് ഈ ആരംഭം ഈ വർഷം മുഴുവൻ ഐശ്വര്യത്തിന് വേണ്ടിയും സമൃദ്ധിക്ക് വേണ്ടിയും പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ വേണ്ടിയും നാം എല്ലാ മോമിനങ്ങൾക്ക് വേണ്ടിയും ദ്വാ ചെയ്യുക അത് വളരെ പ്രധാനമായും നാം സൂക്ഷിക്കുക അതുപോലെ മൗല ഹസ്ബി അള്ളാഹു ഞാമൽ മൗല ഹസ്ബി അള്ളാഹു ഞാമൽ മൗല എന്ന് എന്നതിക്കണം ഹസ്ബി അള്ളാഹു ഞാമൽ മൗല എന്ന് തിക്കണം അത് എഴുപത് പ്രാവശ്യം അന്ന് പകൽ ചില ചിഹ്നത്താണ് ഹസ്ബി അള്ളാഹുനായമൽ മോല ഹസ്ബി അള്ളാഹുനൽ വക്കീൽ ഒനെ അമൽ മോല ഒനെ അമൽ നസീർ കൂട്ടുന്നതിന് കുഴപ്പമില്ല ഹസ്ബി അള്ളാഹുൽ മൗല ഇത് മാത്രം എഴുപത് പ്രാവശ്യം കൂട്ടുന്നതിന് കുഴപ്പമില്ല അലഹമ്മ നല്ലതാണ് പറ്റുന്നവരൊക്കെ പറ്റും പോലെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ഇൻഷാല്ല നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അള്ളാഹു താര നല്ലത് ചെയ്യാനും നല്ല ദിവസങ്ങൾ ബഹുമാനിക്കാനും സജ്ജനങ്ങളും സാലിഹ്യങ്ങളുമായ ആളുകളുടെ വഴി പിൻപറ്റാൻ മുല്ലാഹു നമുക്ക് തോഫിക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദ്വാ ചെയ്തുകൊണ്ട് കൂടി ഞാൻ ഉപസംഹരിക്കുകയാണ് ബഹഫി സാഹു വല്ലാ മുഹമ്മദ് സല്ല അള്ളാഹു അല്ലെഹി വസ്ല്ലം സല്ലാഹു വല്ലാ മുഹമ്മദ് സല്ല അല്ലാഹു അല്ലി വസ്ല്ലം അള്ളാഹു വസ് അല്ലാമദ് അസലമ